ഹലോ സ്റ്റുഡൻസ് ഡൈനാമിക്സ് ഓഫ് മെഷീനറി സിക്സ്ത് മൊഡ്യൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ടോർഷണൽ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട സിംഗിൾ റോട്ടോർ അതേപോലെ ടു റോട്ടോർ സിസ്റ്റത്തിൻ്റെ ആണ് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ ഷാഫ്റ്റ് ഓഫ് ഹൺഡ്രഡ് എം എം ഡയമീറ്റർ ആൻഡ് വൺ മീറ്റർ ലോങ് ഹാസ് വൺ ഓഫ് ഇറ്റ്സ് എൻസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ക്യാരീസ് എ ഡിസ്ക് ഓഫ് മോസ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം അറ്റ് എ റേഡിയസ് ഓഫ് ഗയറേഷൻ ഓഫ് ഫോർ ഫിഫ്റ്റി എം എം ഫൈൻഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ടോർഷണൽ വൈബ്രേഷൻ ഇഫ് മോഡുലേസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദി ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് എയ്റ്റി ജിഗാ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ നമ്മൾക്ക് ടോർഷണൽ വൈബ്രേഷൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആദ്യം നമ്മൾക്ക് ഒരു ക്വസ്റ്റിൻ വായിച്ച് നമ്മൾക്ക് അതിൻ്റെ ഗിവൺ വാല്യൂസും അതേപോലെ ഫിഗറും വരയ്ക്കാം

സോ ലെങ് വൺ മീറ്റർ ഇനി ഈയൊരു ഷാഫ്റ്റിൻ്റെ അപ്പർ എൻഡ് ഒരെ ഫിക്സ്ഡ് ആണ് മറ്റൊരു എൻഡിൽ ഒരു ഡിസ്ക് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഫിഗർ വരയ്ക്കാം ഇതാണ് ഷാഫ്റ്റ് ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് വൺ മീറ്റർ ഡയം മീറ്റർ ഹൺഡ്രഡ് എം എം ഇതിൻ്റെ അപ്പർ എൻഡ് ഫിക്സഡ് ആയിട്ടും അതർ എൻഡിൽ നമ്മളൊരു ഡിസ്ക് അറ്റാച്ച് ചെയ്തതായിട്ടും കാണിച്ചിരിക്കുന്നു ഈയൊരു ഡിസ്കിൻ്റെ മാസമാണ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം അപ്പോൾ എം ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം എടുത്തെഴുതി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഫോർ ഫിഫ്റ്റി എം എം റേഡിയസ് ഓഫ് വൈറേഷൻ കെ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക കെ ഈക്വൽ ടു ഫോർ ഫിഫ്റ്റി എം എം ദാറ്റ് ഇസ് ഈക്വൽ ടു പോയിൻ്റ് ഫോർ ഫൈവ് മീറ്റർ ഫൈൻഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ടോർഷണൽ വൈബ്രേഷൻ ഇഫ് മോഡിലേസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദി ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് എയ്റ്റി ജിഗ ന്യൂട്ടൺ പെർ മീരർ സ്ക്വയർ അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ ആണ് മോഡലസ് ഓഫ് റിജിഡിറ്റി സി ഈക്വൽ ടു എയ്റ്റി ജിഗ ന്യൂട്ടൺ പെർ മീരർ സ്ക്വയർ അതായത് എയ്റ്റി ഇൻ ടു ടൻഡ്രൈസ് ടു നയൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു സിംഗിൾ റോട്ടോർ സിസ്റ്റത്തിൻ്റെ ഫിഗർ ആണ് അപ്പോൾ ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എഫ് എൻ ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ റൂട്ട് ഓഫ് കെ ടി ബൈ ഐ ഈ ഒരു ഇക്വേഷനാണ് സിംഗിൾ റോട്ടോർ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ഈ ഇക്വേഷനിൽ കെ ടി എന്ന് പറഞ്ഞാൽ ടോർഷണൽ സ്റ്റിഫ്നെസ് ഓഫ് ദി ഷാഫ്റ്റ് ഐ എന്ന് പറഞ്ഞാൽ മാസ് മൊമെൻ്റ് ഓഫ് ഇനർജി ഓഫ് ദി ഡിസ്ക് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ഷാഫ്റ്റിൻ്റെ ടോർഷണൽ സ്റ്റിഫ്നെസ് അതായത് കെ ടി നമ്മൾക്ക് തന്നിട്ടില്ല സോ കെ ടി എന്നുള്ളത് നമ്മൾ സി ജെ ഡിവൈഡ് ബൈ എൽ എന്നുള്ള രീതിയിൽ എഴുതണം സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ കാണുന്നത് വൺ ബൈ ടു പൈ ഇൻഡ് റൂട്ട് ഓഫ് സി ജെ ബൈ എൽ ഇതിൽ സി എന്ന് പറഞ്ഞാൽ മോഡലസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദി ഷാഫ്റ്റ് ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻ്റ് ഓഫ് ഇനർജി ഓഫ് ദി ഷാഫ്റ്റ് എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് ഐ എന്ന് പറയുമ്പോഴേക്കും മാസ് മൊമെൻ്റ് ഓഫ് ഇനർജി ഓഫ് ദി ഡിസ്ക് ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ സി അതായത് മോഡലേസ് ഓഫ് റിജിഡിറ്റി നമുക്ക് ഗവൺ ആണ് അതേപോലെ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റും ഗിവൺ ആണ് നമ്മൾക്ക് ഷാഫ്റ്റിൻ്റെ പോളാർ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും ഡിസ്കിൻ്റെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐയും ഫൈൻഡ് ഔട്ട് ചെയ്യണം അതാണ് ആദ്യം ചെയ്യുന്നത് ആദ്യം നമുക്ക് ഡിസ്കിൻ്റെ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഫൈൻഡ് ഔട്ട് ചെയ്യാം മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ അതായത് മാസ് ഡിസ്കിൻ്റെ മാസമാണ് കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദി ഡിസ്ക് ഇത് രണ്ടും ഗിവൺ ആണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വൺ നോട്ട് വൺ പോയിൻറ്റ് ടു നയൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നുള്ളത് ഇനി നമ്മൾക്ക് പോളാർ മൊമെൻ്റ് ഓഫ് ഇനർജി ഓഫ് ദി ഷാഫ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം ജെയ്ഡ് ഇക്വേഷൻ നമുക്കറിയാം പൈ ബൈ തേർട്ടി ടു ഡി റേസ്റ്റു ഫോർ അതായത് ഡയമീറ്റർ ആണ് ഡയമീറ്റർ ഓഫ് ദി ഷാഫ്റ്റ് ആണ് അത് ഗിവൺ ആണ് വാല്യൂ സബ്സിഡ്യൂഡ് ചെയ്തു പൈ ബൈ തേർട്ടി ടു ഇൻറ്റു പോയിൻ്റ് വൺ റേസ് ടു ഫോർ നമുക്ക് കിട്ടുന്നു നയൻ പോയിൻറ്റ് എയ്റ്റ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ രീതിയിൽ മാസ് മൊമെൻ്റ് ഓഫ് ഇനേഷിയ ഓഫ് ദി ഡിസ്കും പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷിയ ഓഫ് ഷാഫ്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം ഈ രണ്ട് വാല്യൂസും ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്ക് കിട്ടുന്ന കേട്ടാണ് വൺ ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു നയൻ ഇൻറ്റു നയൻ പോയിൻറ്റ് എയിറ്റ് ടു ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് ഓൾ ഡിവൈഡഡ് ബൈ വൺ ഇൻറ്റു വൺ നോട്ട് ടു പോയിൻ്റ് ടു ഫൈവ് അങ്ങനെ നാച്ചുറൽ ഫ്രീക്വൻസിക്കുള്ള വാല്യൂ ഫോർട്ടീൻ ഹെഡ്സ് ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു സിംഗിൾ റോട്ടോർ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും സെക്കൻഡ് ക്വസ്റ്റൻ എ ഫ്ലൈ വീൽ ഈസ് മൗണ്ടഡ് ഓൺ എ വെർട്ടിക്കൽ ഷാഫ്റ്റ് ആസ് ഷോൺ ദി ബോത്ത് എൻഡ്സ് ഓഫ് ദി ഷാഫ്റ്റ് ആർ ഫിക്സഡ് ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഫിഫ്റ്റി എം എം ദി വീൽ ഹാസ് എ മാസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് പോയിൻറ്റ് ഫൈവ് മീറ്റർ ഫൈൻഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ടോർഷണൽ വൈബ്രേഷൻ ഇഫ് ദി മോഡലേഴ്സ് ഓഫ് റിജിഡിറ്റി ഫോർ ദി ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് എയ്റ്റി ഫോർ ഇൻറ്റു ടെൻഡ്രൈസ് ടു നയൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ നമ്മൾക്ക് ഈ ഒരു ഫിഗർ ഗിവൺ ആണ് ഈ ഫിഗർ അനുസരിച്ച് ഈ ഒരു ഷാഫ്റ്റിൻ്റെ അപ്പർ എൻഡും ലോവർ എൻഡും ഫിക്സ്ഡ് ആണ് ഇതിൽ അപ്പർ എൻഡിൽ നിന്ന് പോയിന്റ് നയൻ മീറ്റർ മാറി മാറിയും അതേപോലെ ലോവർ എൻഡിൽ നിന്ന് പോയിന്റ് സിക്സ് മീറ്റർ മാറിയും ഒരു റോട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഡാറ്റാസ് നമുക്ക് ചോദ്യം എഴുതാം ദി ബോത്ത് എൻഡ്സ് ഓഫ് ദി ഷാഫ്റ്റ് ആർ ഫിക്സഡ് ആൻഡ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് ഫിഫ്റ്റി എം എം അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ ഡി ഫിഫ്റ്റി എം എം അതെടുത്തെഴുതി അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും പോയിൻറ്റ് സീറോ ഫൈവ് മീറ്റർ ദി ഫ്ലൈ വീൽ ഹാസ് എ മാസ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം അപ്പോൾ ഈ ഒരു ഫ്ലൈ വീലിന്റെ മാസ് എം ഗിവൺ ആണ് അത് ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം ആണ് അത് നമ്മളെടുത്ത് എഴുതി എം ഈക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് കിലോഗ്രാം നെക്സ്റ്റ് വൺ ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് പോയിൻറ്റ് ഫൈവ് മീറ്റർ അപ്പോൾ ഈ ഒരു ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഫ്ലൈ ഫ്ലൈവീലിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്നുള്ളത് പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ഇവിടെയും നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇഫ് മോഡലസ് ഓഫ് റിജിഡിറ്റി ഫോർ ദി ഷാഫ്റ്റ് മെറ്റീരിയൽ ഈസ് എയ്റ്റി ഫോർ ഇൻറ്റു ടെൻ റേസ് ടു നയൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അതായത് സി സി ഈക്വൽ ടു എയ്റ്റി ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു നയൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനെയും നമ്മൾക്ക് ഒരു സിംഗിൾ റോട്ടോർ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ സിംഗിൾ റോട്ടോർ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് കെ ടി ബൈ ഐ ഇതിൽ കെ ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ടോർഷണൽ സ്റ്റിഫ്നസ് ഐ എന്ന് പറഞ്ഞാൽ മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് നമുക്കിവിടെ ആദ്യം മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ഡിസ്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അതാണ് തൊട്ട് മുന്നേ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത് മാസ് മൊവ്മെൻ്റ് ഓഫ് ഇനർഷി ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ ഇതിൽ എം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്കിൻ്റെ അല്ലെങ്കിൽ ഫ്ലൈ ഫ്ലൈവീലിൻ്റെ മാസ് കെ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദി ഫ്ലൈ വീൽ രണ്ട് വാല്യൂസ് നമുക്കറിയാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു പോയിൻറ്റ് ഫൈവ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഫൈവ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഐ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമ്മൾക്ക് കണ്ടെത്തേണ്ടത് കെ ടി കെ ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഷാഫ്റ്റിൻ്റെ ടോർഷണൽ സ്വിഫ്നെസ്സിനെയാണ് കെ ടി എന്ന് പറയാം നമുക്കറിയാം കെ ടി എന്നുള്ളത് ലെങ്ത്തിനെ ബേസ് ചെയ്ത് വ്യത്യാസം വരും അതായത് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് കെ ടി നമുക്കറിയാം ഈ ഒരു ഷാഫ്റ്റിന് രണ്ട് ലെങ്ത്തുകളാണ് ഉള്ളത് രണ്ട് സെക്ഷൻസാണ് ഉള്ളത് ഒന്ന് എൽ വൺ മറ്റൊന്ന് എൽ റ്റു ഇവിടെ ലെങ്ത് എൽ വൺ പോയിൻറ്റ് നയൻ മീറ്ററാണ് എൽ ടു പോയിൻ്റ് സിക്സ് മീറ്ററാണ് സോ ഈയൊരു ലെങ്തുകൾ അതായത് ഈയൊരു ഈയൊരു ലൈന് മേലെയുള്ള ഈ ഒരു പോർഷൻ ഓഫർ ചെയ്യുന്ന ടോർഷണൽ സ്റ്റിഫ്നസ്സും ഇതിന് താഴെയുള്ള എൽ ടു ഉള്ള ഭാഗം ഓഫർ ചെയ്യുന്ന ടോർഷണൽ സ്റ്റിഫ്നസ്സും രണ്ടും രണ്ട് വാല്യൂ ആയിരിക്കും കാരണം കെ ടിയുടെ ഇക്വേഷനാണ് കെ ടി ഈക്വൽ ടു സി ജെ ഡിവൈഡഡ് ബൈ എൽ സി എന്ന് പറഞ്ഞാൽ മോഡിലസ് ഓഫ് റിജിഡിറ്റി ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇവിടെ സിയും ജെയും അതായത് മോഡിലസ് ഓഫ് റിജിഡിറ്റിയും പോളാർ മൊമെൻറ്റും ഈ രണ്ട് സെക്ഷൻസിലും സെയിം ആയിരിക്കും കാരണം ഇത് ഒരേ മെറ്റീരിയലാണ് സോ സി എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരേ ഡയമീറ്റർ ഡയമീറ്ററാണ് എൽ വണ്ണിനും എൽ ടുവിനും സൊ ജെയും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഇവിടെ ലെങ്ത്താണ് വേരി ചെയ്യണത് സോ ലെങ്ത് അനുസരിച്ച് ഈ ഒരു സെക്ഷൻ്റെ മോഡലേഴ്സ് ഓഫ് സോറി ടോർഷണൽ റിജിഡിറ്റിയും ഇതിൻ്റെ ടോർഷണൽ റിജിഡിറ്റിയും വ്യത്യാസം വരും അപ്പോൾ അത് രണ്ടും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു എൽ വൺ ഉള്ള ഭാഗത്തെ ഷാഫ്റ്റിൻ്റെ ടോർഷണൽ റിജിഡിറ്റിനെ നമ്മൾ കെ ടി വൺ എന്നും എൽ ടു ഉള്ള ഭാഗത്തെ ടോർഷണൽ റിജിഡിറ്റി കെ ടി ടു ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ലൈറ്റ് കെ ടി വൺ ആൻഡ് കെ ടി ടു വി ടോർഷണൽ സ്റ്റിഫ്നസ് ഫോർ ലെങ്സ് എൽ വൺ ആൻഡ് എൽ ടു അപ്പോൾ നമുക്ക് ഈ രീതിയിൽ അസ്യൂം ചെയ്തതിന് ശേഷം കെ ടി വണ്ണും കെ ടി ടുവും ഫൈൻഡ് ഔട്ട് ചെയ്യാം കെ ടി വണ്ണും കെ ടി ടുവും ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ രണ്ട് സെക്ഷൻ്റെയും പോളാർ മൊമെൻ്റ് ഓഫ് ഇനർഷി ആവശ്യമുണ്ട് അത് നമുക്ക് ആദ്യമേ ഫൈൻഡ് ഔട്ട് ചെയ്യാം അതാണ് ഇവിടെ പിടിയിരിക്കുന്നത് പോളർ മൊവ്മെന്റ് ഓഫ് ഇനർഷിയ ജെ ഈക്വൽ ടു പൈ ബൈ തേർട്ടി ടു ഡി റേസ് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ബൈ തേർട്ടി ടു ഇൻറ്റു പോയിന്റ് സീറോ ഫൈവ് റേസ് ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ റേസ്റ്റു ഫോർ ഇനി നമുക്ക് കെ ടി വൺ ഫൈൻഡ് ഔട്ട് ചെയ്യാം അതിൻ്റെ ഇക്വേഷൻ ആണ് പിടിയിരിക്കുന്നത് കെ ടി വൺ ഈക്വൽ ടു സി ജെ ഡിവൈഡഡ് ബൈ എൽ വൺ സിയും ജെയും നമുക്കറിയാം എൽ വൺ അറിയാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക് കിട്ടുന്നതാണ് ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ന്യൂട്ടൺ മീറ്റർ എന്നുള്ള വാല്യൂ സെയിം രീതിയിൽ നമുക്ക് കെ ടി ടുവും ഫൈൻഡ് ഔട്ട് ചെയ്യാം അതിൻ്റെ ഇക്വേഷനാണ് സി ജെ ഡിവൈഡഡ് ബൈ എൽ റ്റു ഈ വാല്യൂസും നമുക്കറിയാവുന്നതാണ് സോ കെ ടിൻ്റെ വാല്യൂ കിട്ടുന്നതാണ് എയ്റ്റി ഫോർ ഇൻറ്റു ടെൻ റേസ്റ്റു ത്രീ ന്യൂട്ടൺ മീറ്റർ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ കെ ടി വണ്ണും കെ ടി ടുവും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ടോട്ടൽ റിജിഡിറ്റി ടോർഷൻ സ്റ്റിഫ്നെസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അതാണ് ചെയ്യുന്നത് കെ ടി ഇക്വൽ ടു കെ ടി വൺ പ്ലസ് കെ ടി ടു അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു നമുക്ക് കിട്ടുന്നതാണ് വൺ ഫോർട്ടി ഇൻറ്റു ടെൻ റേസ് ടു ത്രീ എന്നുള്ള വാല്യൂ അപ്പോൾ ഈ രീതിയിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ ടോട്ടൽ ടോർഷണൽ സ്റ്റിഫ്നെസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കെ ടിയുമായി ആയി നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യാം അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഐ ഈക്വൽ ടു വൺ ബൈ ടു പൈ ഇൻ ടു കെ ടി ബൈ ഐ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതാണ് ഈ സ്റ്റെപ്പിൽ കാണുന്നത് വൺ ബൈ ടു പൈ ഇൻ ടു വൺ ഫോർട്ടി ഇൻറ്റു സോറി വൺ ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് 140 into 10 raised to 3 all divided by 125 that is equal to 5.32 hertz. Third question A 1.5 meter long steel shaft is 95 mm in diameter for the first 0.6 meter of its length, 60 mm in diameter for the next 0.5 meter of the length, and 50 mm in diameter for the remaining 0 0.4 meter of its length. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ട് ആ ഷാഫ്റ്റിൻ്റെ ടോട്ടൽ ലെങ് ആണ് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തുള്ള ഷാഫ്റ്റിൻ്റെ ആദ്യത്തെ പോയിൻറ്റ് സിക്സ് മീറ്ററിൽ നയൻ്റി ഫൈവ് എം എം ആണ് ഡയമീറ്റർ അതാണ് ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നത് നയൻറ്റി ഫൈവ് എം എം ഇൻ ഡയമീറ്റർ ഫോർ ദി ഫസ്റ്റ് പോയിൻറ്റ് സിക്സ് മീറ്റർ ഓഫ് ഇറ്റ്സ് ലെങ് ഇനി അടുത്ത പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത്തിൽ സിക്സ്റ്റി എം എം ഡയമീറ്ററും അതേപോലെ നെക്സ്റ്റ് പോയിന്റ് ഫോർ മീറ്ററിൽ ഫിഫ്റ്റി എം എം ആണ് ഡയമീറ്റർ അതിവിടെ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി എം എം ഇൻ ഡയമീറ്റർ ഫോർ ദി നെക്സ്റ്റ് പോയിന്റ് ഫൈവ് മീറ്റർ ഓഫ് ദി ലെങ് ആൻഡ് ഫിഫ്റ്റി എം എം ഇൻ ഡയമീറ്റർ ഫോർ ദി റിമൈനിങ് പോയിൻറ്റ് ഫോർ മീറ്റർ ഓഫ് ദി ലെങ്ക് ആദ്യം ഈ ഡാറ്റാസ് നമുക്ക് എടുത്ത് എഴുതാം ടോട്ടൽ ലെങ്ത് എല് ദറ്റ് ഈസ് ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് മീറ്റർ ആദ്യത്തെ ഡയമീറ്റർ ഡി വൺ ആയിട്ട് അത് പോയിൻറ് സീറോ നയൻ ഫൈവ് മീറ്റർ സെക്കൻഡ് ഡയമീറ്റർ ഡി ടു അതായത് പോയിന്റ് സീറോ സിക്സ് മീറ്റർ ഡി ത്രീ പോയിന്റ് സീറോ ഫൈവ് മീറ്റർ ആദ്യത്തെ ലെങ്ത്തിനെ നമുക്ക് എൽ വൺ അത് പോയിന്റ് സിക്സ് മീറ്റർ നെക്സ്റ്റ് ലെങ്ത് പോയിൻറ്റ് ഫൈവ് മീറ്റർ അത് എൽ ടു ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്തു ദറ്റ് ഈസ് പിന്നീടുള്ളത് എൽ ത്രീ പോയിന്റ് ഫോർ മീറ്റർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് ഈ ഫിഗർ വരയ്ക്കാം അതേപോലെ ഇത്രയും ഗിവൻ ഡാറ്റാസ് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് വൺ ദി ഷാഫ്റ്റ് ക്യാരീസ് ടു ഫ്ലൈ വീൽ അറ്റ് ടു എൻഡ്സ് അപ്പോൾ ഈ ഒരു ഷാഫ്റ്റിൻ്റെ രണ്ട് എൻഡുകളിലായിട്ട് ഓരോ ഫ്ലൈ വീലുകളുണ്ട് ദി ഫസ്റ്റ് ഹാവിംഗ് എ മാസ് ഓഫ് നയൻ നയൻ ഹൺഡ്രഡ് കിലോഗ്രാം ആൻഡ് പോയിൻ്റ് എയ്റ്റ് ഫൈവ് മീറ്റർ റേഡിയസ് ഓഫ് ഗൈറേഷൻ ലൊക്കേറ്റഡ് ആയിട്ട് ദി നയൻറ്റി ഫൈവ് എം എം ഡയമീറ്റർ എൻഡ് അതായത് രണ്ട് ഫ്ലൈവീൽ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഒരു ഡയ ഒരു ഫ്ലൈവീലിൻ്റെ മാസ് നയൻ ഹൺഡ്രഡ് കിലോഗ്രാമും അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് മീറ്ററുമാണ് ഈ ഒരു ഫ്ലൈ വീൽ നയൻറ്റി ഫൈവ് എം എം ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റിൻ്റെ ഭാഗത്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്തൊരു ഫ്ലൈവീൽ ആണെന്ന് വിചാരിക്കുക അത് എ ആണെന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ ഒരു ഫ്ലൈവീലിൻ്റെ നൊട്ടേഷൻ എ ആണ് അങ്ങനെയാണെങ്കിൽ ഈ നയൻ ഹൺഡ്രഡ് കിലോഗ്രാം എന്നുള്ളത് ഈ ഒരു ഫ്ലൈവീലിൻ്റെ മാസും പോയിൻ്റ് എയിറ്റ് ഫൈവ് മീറ്റർ എന്നുള്ളത് ഈ ഒരു എ എന്ന് പറയുന്ന ഫ്ലൈവീലിൻ്റെ റേഡിയസ് ഓഫ് ആണ് അത് നമുക്ക് എടുത്തെഴുതാം എഴുതാം എം എ അതായത് മാസ് ഓഫ് ദി റോട്ടോറൈറ്റ് എ അത് നയൻ ഹൺഡ്രഡ് കിലോഗ്രാം അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എ പോയിന്റ് എയ്റ്റ് ഫൈവ് മീറ്റർ ഇനി നെക്സ്റ്റ് സെന്റൻസ് ആൻഡ് ദി സെക്കൻഡ് ഹാവിങ് എ മാസ് ഓഫ് സെവൻ ഹൺഡ്രഡ് കിലോഗ്രാം ആൻഡ് പോയിന്റ് ഫൈവ് ഫൈവ് മീറ്റർ റേഡിയസ് ഓഫ് ഗൈറേഷൻ ലൊക്കേറ്റഡ് ആയിട്ട് ദി അറ്റ് അതർ എൻഡ് അതായത് ഇങ്ങനുള്ള ബി എന്ന് പറയുന്ന റോട്ടറിൻ്റെ മാസ് സെവൻ ഹൺഡ്രഡ് കിലോഗ്രാമും അതേപോലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് മീറ്ററുമാണ് അതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് എം ബി സെവൻ ഹൺഡ്രഡ് കിലോഗ്രാം കെ ബി പോയിൻറ്റ് ഫൈവ് ഫൈവ് മീറ്റർ ഇനി ഡിറ്റേമിൻ ദി ലൊക്കേഷൻ ഓഫ് ദി നോഡ് ആൻഡ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ ഓഫ് ദി സിസ്റ്റം അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഒരു ടു റോട്ടോർ സിസ്റ്റം ഇതൊരു ടു റോട്ടോർ സിസ്റ്റമാണ് അതിൽ ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ നോഡിൻ്റെ ലൊക്കേഷൻ എന്ത് ചെയ്യണം ഫൈൻഡ് ഔട്ട് ചെയ്യണം നമുക്കറിയാം ഒരു ടു റോട്ടർ സിസ്റ്റത്തിൽ നോഡ് ഉണ്ടാവുള്ളൂ ആ നോഡിൻ്റെ ലൊക്കേഷനാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ ലൊക്കേഷൻ ഉദ്ദേശിക്കുന്നത് എ എന്ന് പറയുന്ന റോട്ടറിൽ നിന്ന് നോഡിലേക്കുള്ള ഡിസ്റ്റൻസും അതേപോലെ നോഡിൽ നിന്ന് ബി എന്നുള്ള റോട്ടറിലേക്കുള്ള ഡിസ്റ്റൻസുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഫ്രീ ടോർഷണൽ വൈബ്രേഷൻ അപ്പോൾ ഈ ഒരു ടു റോട്ടർ സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കൂടി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം നെക്സ്റ്റ് സെനൻസ് ദി മോഡലേസ് ഓഫ് റിജിഡിറ്റി ഓഫ് ദി ഷാഫ്റ്റ് മെറ്റീരിയൽ മേ ബി ടേക്കൺ ആസ് എയ്റ്റി ഇൻറ്റു ടെൻ റേയ്സ് ടു നയൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അപ്പോൾ സിയുടെ വാല്യൂ ആണ് സിയുടെ വാല്യൂ നമ്മളെടുത്ത് എഴുതി എയ്റ്റി ഇൻറ്റു ടെൻ റേസ് ടു നയൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇനി ഇവിടെ നമ്മൾ ആദ്യം ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഓരോ ലെങ്തുകളിലും ഓരോ ഡയമീറ്റേഴ്സ് ആണ് അപ്പോൾ നമ്മളിതിനെ ആദ്യം ടോർഷനലി ഈക്വൽ ആൻഡ് ഷാഫ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം നമുക്കറിയാം ടോർഷനലി ഈക്വൻ്റായിട്ട് ഷാഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ യൂണിഫോം ആയിട്ട് വരണം അപ്പോൾ ഇതിൽ മൂന്ന് ഡയമീറ്റേഴ്സ് ഉണ്ട് നയൻറ്റി ഫൈവ് എം എം സിക്സ്റ്റി എം എം ഫിഫ്റ്റി എം എം അപ്പോൾ ഈക്വലൻ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഏതെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം യൂഷ്വലി ഇതിൽ ഡി വൺ അതായത് നയൻറ്റി ഫൈവ് എം എം ആണ് യൂണിഫോം ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതാണ് നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് ലെറ്റ് എസ് ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി ഈക്വലൻ ഷാഫ്റ്റ് അതായത് നമുക്ക് ഈക്വലൻ ഷാഫ്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യണം ഫൈൻഡ് ഔട്ട് ചെയ്യണം അസ്യൂമിംഗ് ഇറ്റ്സ് ഡയമീറ്റർ ആസ് ഡി വൺ ഈക്വൽ ടു നയൻറ്റി ഫൈവ് എം എം ദർ ഇസ് ഈക്വൽ പോയിന്റ് സീറോ നയൻ ഫൈവ് മീറ്റർ അതായത് ഈക്വൻ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ഡി വൺ ആയിട്ട് എടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഈ ഫിഗറിൽ നമ്മൾ എ എന്നുള്ള രണ്ട് റോട്ടറീസ് കാണാം ഈ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ നയൻറ്റി ഫൈവ് എം എം ആണ് ഇതിൽ ഈ ലെങ്ത്ത് സ്മോൾ എല്ലെന്നാണ് കാണിച്ചിരിക്കുന്നത് ഈ എല്ലാണ് നമ്മുടെ ഈക്വലൻ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈക്വൽ ലെങ്ത് ഓഫ് ദി ഷാഫ്റ്റ് എൽ ഡി ഈക്വൽ ടു ഈക്വേഷൻ നമ്മൾ ഡെറിവേഷൻ ചെയ്തതാണ് എൽ വൺ പ്ലസ് എൽ ടു ഇൻറ്റു ഡി വൺ ഡി വൺ ബൈ ഡി ടു റേസ് ടു ഫോർ പ്ലസ് എൽ ത്രീ ഇൻ ടു ഡി വൺ ബൈ ഡി ത്രീ റേസ് ടു ഫോർ ഇതിൽ എൽ വൺ എൽ ടു ഡി വൺ ഡി ടു എൽ ത്രീ ഡി ത്രീ ഈ ടെംസ് എല്ലാം നമുക്കറിയാം വാല്യൂസ് എല്ലാം അറിയാം ഇതെല്ലാം നേരിട്ടിട്ട് സബ്സ്റ്റിഡ്യൂട്ട് ചെയ്യുക നമുക്ക് ഈയൊരു വാല്യൂ കിട്ടും എയിറ്റ് പോയിൻ്റ് നയൻ ഫൈവ് മീറ്റർ അതായത് നയൻറ്റി ഫൈവ് മീ എം എം ആണ് അല്ലെങ്കിൽ പോയിൻ്റ് സീറോ നയൻ ഫൈവ് മീറ്റർ ആണ് ഈക്വലൻ ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈക്വലൻ ഷാഫ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കുന്നത് എയിറ്റ് പോയിൻറ്റ് നയൻ ഫൈവ് മീറ്റർ ആണ് ഇനി ഈ ഒരു മോഡ് ഡയഗ്രാം നമുക്കറിയാം സിംഗ് ഒരു ഡബിൾ റോട്ടോർ സിസ്റ്റത്തിൻ്റെ ഒരു ഒരു നോഡാണ് വരിക അതിൻ്റെ ഡയഗ്രാം ഈ രീതിയിലായിരിക്കും അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്ന റോട്ടറിൽ നിന്നും നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ എയും അതേപോലെ ബിയിൽ നിന്ന് എന്നിലേക്കുള്ള ഡിസ്റ്റൻസ് എൽ ബി ആയിട്ട് എടുത്ത് നമുക്ക് ഈ എൽ എയും എൽ ബിയുമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾക്ക് രണ്ട് റോട്ടേഴ്സിൻ്റെയും മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യേസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഫസ്റ്റ് വൺ ഐ എ അതായത് മാസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് റോട്ടോ എ ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ കെ എ സ്ക്വയർ നമുക്ക് എം എയും കെ എയും ഗിവൺ ആണ് നമുക്ക് ഇടും സിക്സ് ഫിഫ്റ്റി കിലോഗ്രാം മീറർ സ്ക്വയർ എന്നുള്ളത് നെക്സ്റ്റ് നമ്മൾ ബിയുടെ മാസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ഐ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എം ബി കെ ബി സ്ക്വയർ അതിൻ്റെ വാല്യൂ എം ബിയും കെ ബിയും നമുക്ക് ഗ്രീവൺ ആണ് നമുക്ക് കിട്ടുന്നതാണ് ടു ട്വൽവ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്നുള്ള വാല്യൂ ഇനി നമുക്കറിയാം ഒരു ടു റോട്ടർ ആണെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ നമ്മൾ ഡെറിവേഷനിൽ ചെയ്തതാണ് ഐ എ എൽ എ ഈക്വൽ ടു ഐ ബി എൽ ബി ഓക്കെ ഇതിൽ ഐ എ ഐ ബി ഇത് രണ്ടും നമ്മൾക്കറിയാം എൽ എയും എൽ ബിയും നമുക്ക് അറിയില്ല സോ എൽ എ ഈക്വൽ ടു നമുക്ക് എഴുതാം ഐ ബി എൽ ബി ഡിവൈഡഡ് ബൈ ഐ എ ഈ ഒരു ഇക്വേഷനിൽ ഐ ബിയുടെയും ഐ എയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അതായത് ടു ട്വൽവ് എൽ ബി ഡിവൈഡഡ് ബൈ സിക്സ് ഫിഫ്റ്റി നമുക്ക് കിട്ടും പോയിൻറ്റ് ത്രീ ടു സിക്സ് എൽ ബി അപ്പോൾ ഈയൊരു ഇക്വേഷൻ അതായത് നമുക്ക് എൽ എ ഇൻ ടേംസ് ഓഫ് എൽ ബിയിൽ ഒരു ഇക്വേഷൻ നമ്മൾ കിട്ടി ഇനി നമുക്കറിയാം ഈക്വലൻ ലെങ്ത് എല് അതായത് ഈ ഒരു ഫിഗർ നോക്കുക ഈ ഫിഗറിൽ ഈക്വലൻ ലെങ്ത് എൽ എ എന്ന് പറഞ്ഞാൽ എന്താണ് എൽ എ പ്ലസ് എൽ ബി അപ്പോൾ നമുക്ക് എഴുതാം എൽ ഈക്വൽ ടു എൽ എ പ്ലസ് എൽ ബി എല്ലിൻ്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട് എയിറ്റ് പോയിൻറ്റ് നയൻ ഫൈവ് മീറ്റർ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എൽ എക്ക് പോയിന്റ് ത്രീ ടു സിക്സ് എൽ ബി എന്ന് എഴുതാം അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എയിറ്റ് പോയിന്റ് നയൻ ഫൈവ് വീക്കൽ ടു പോയിൻറ്റ് ത്രീ ടു സിക്സ് എൽ ബി പ്ലസ് എൽ ബി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അൺനോൺ ആയിട്ട് എൽ ബി മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എൽ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാം എൽ ബി കിട്ടുന്നതാണ് സിക്സ് പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ അങ്ങനെയാണെങ്കിൽ എൽ എയുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ടു പോയിൻറ്റ് ടു മീറ്റർ എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എൽ എയും എൽ ബിയും കിട്ടി എൽ വാല്യൂ ടു പോയിന്റ് ടു മീറ്ററും എൽ ബിയുടെ സിക്സ് പോയിന്റ് ടു ഫൈവ് മീറ്ററും സെവൻ ഫൈവ് മീറ്ററും സോറി ഇനി നമ്മൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഒരു സിസ്റ്റത്തിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആണ് നാച്ചുറൽ ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ് എൻ എക്വൽ ടു വൺ ബൈ ടു പൈൻ റൂട്ട് ഓഫ് കെ ടി ബൈ ഐ കെ ഡിക്ക് നമ്മൾക്ക് സി ജെ ബൈ എൽ എന്നുള്ള രീതിയിൽ എഴുതാം അപ്പോൾ നമുക്ക് കിട്ടും വൺ ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് സി ജെ ബൈ എൽ എ ഐ എ ഇതിൽ സഫീക്സ് എ ആണ് അതായത് വിത്ത് റെസ്പെക്ട് ടു എ ആണ് അല്ലെങ്കിൽ റോട്ടോർ എ ആണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണത് കാരണം ഇവിടെ നമ്മൾ ഈക്വലൻ്റ് ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ എടുത്തിരിക്കുന്നത് ഡി വൺ ആണ് അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് എം എം ആണ് ഈ നയൻറ്റി ഫൈവ് എം എം ഡയമീറ്റർ ഉള്ള ഭാഗത്താണ് എഴുതിയിരിക്കുന്നത് റോട്ടോർ എ ഇരിക്കുന്നത് സോ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് എ ആയിരിക്കണം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് സോ ഇക്വേഷൻ വരുന്നതാണ് വൺ ബൈ ടു പൈ ഇൻ റൂട്ട് ഓഫ് സി ജെ ബൈ എൽ എ ഐ എ ഇതിൽ ഐ എ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് എൽ എയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു സി ഗിവൺ ആണ് അതേസമയത്ത് ജെ പോളാർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല അത് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം അതാണ് ഇതിനു മുന്നേ എഴുതിയിരിക്കുന്ന പോളാർ മൊമെൻറ് ഓഫ് ഇനേർഷ്യ ജെ ഈക്വൽ ടു പൈ ബൈ തേർട്ടി ടു ഡി വൺ റേസ് ടു ഫോർ നമുക്ക് ഡി വണിൻ്റെ വാല്യൂ അറിയാം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു നമുക്കിടുന്നതാണ് എയ്റ്റി എയ്റ്റ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് മീറ്റർ റേസ് ടു ഫോർ അപ്പോൾ ഈ ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസും നമുക്കറിയാം വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ നമുക്കിവിടുന്നതാണ് വൺ ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എയ്റ്റി ഇൻറ്റു ടെൻ റേസ് ടു നയൻ ഇൻറ്റു എയ്റ്റ് ഇൻറ്റു ടെൻ റേസ്റ്റ് മൈനസ് സിക്സ് ഓൾ ഡിവൈഡഡ് ബൈ ടു പോയിൻറ്റ് ടു ഇൻറ്റു സിക്സ് ഫിഫ്റ്റി അപ്പോൾ നമുക്കിടും ത്രീ പോയിന്റ് ത്രീ സെവൻ ഹെർട്സ് അപ്പോൾ ഈ രീതിയിൽ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും